हलो फ्रेंड्स वेलकम टू माय चैनल इन क्राफ्ट वीडियो इन एल यूसफुल वीडियो इोल कार्डबोर्ड बॉक्स निल अदयोग नमुक ऑर्गनाइजिंग ऐटम അതായത് ഡ്രസ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്തു വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ടാക്കാം പിന്നെ ഇങ്ങനത്തെ കാർഡ്ബോർഡ് ബോക്സ് വീട്ടിലില്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ പലചരക്ക് കടകളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അവരെടുത്ത് അവർ സ്റ്റോക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇങ്ങനെ കാലിയായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്തു വെച്ചതാണ് ട്ടോ ഞാൻ ഇത് പിന്നെ ഇത് ഗിഫ്റ്റ് ഒക്കെ പൊതിയുന്ന നമ്മുടെ പേപ്പർ ഉണ്ടല്ലോ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ പൊതിയുന്ന പേപ്പർ ഇതും ഇതുപോലെ തന്നെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും ഗിഫ്റ്റ് ഷോപ്പുകളിലൊക്കെ ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ കിട്ടും ഇപ്പോ ഇതൊന്നും പിന്നെ നമുക്ക് പുറത്തു പോയി വാങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ വേണമെങ്കിൽ ക്ലോത്ത് ഒക്കെ ഉപയോഗിക്കാം ട്ടോ ഇതിനെ ഈ ഇതിനു പകരമായിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കാർഡ്ബോർഡ് ബോക്സിന്റെ നാല് ഭാഗത്തുള്ള ഈ ഇങ്ങനെ ലെയർ പോലെ നിൽക്കുന്ന ഈ നാല് വശങ്ങൾ ഉണ്ടല്ലോ ഒന്നെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് മുറിച്ച് കളഞ്ഞോ ഒഴിവാക്കാം അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് ഇപ്പോ വീഡിയോയിൽ കാണുന്നതുപോലെ അമർത്തിയിട്ട് ഉള്ളിലേക്ക് ആക്കി അങ്ങനെ വെക്കാം അങ്ങനെ ചെയ്യുമ്പോൾ കാർഡ്ബോർഡ് ബോക്സിന് കുറച്ചുകൂടി തിക്നെസ് കൂടും കുറച്ചുകൂടി സേഫ് ആയിരിക്കും ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഒരു ഓർഗനൈസിങ് ബോക്സാണ് ഉണ്ടാക്കുന്നത് തുണികളൊക്കെ വെക്കാൻ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബോക്സാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടെ ഒരു സേഫ്റ്റിക്കും തിക്നെസ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് മുറിച്ച് കളയാതെ ഇതിൻ്റെ ഈ ലെയർ പോലുള്ള ഭാഗങ്ങൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് ഇങ്ങനെ മടങ്ങിക്കൊണ്ടാണല്ലോ ഏറ്റവും ഉള്ളിൽ കാണുന്നത് അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു കാർഡ്ബോർഡ് ബോക്സ് എക്സ്ട്രാ ആയിട്ട് കാർഡ്ബോർഡിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അത് വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പേപ്പർ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ പേപ്പറോ വെച്ചിട്ടൊന്ന് വൃത്തിയായിട്ട് വെച്ചാൽ മതി അത്രയേ ഉള്ളൂ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടിയ ഈ ഗിഫ്റ്റ് പേപ്പർ നമുക്കിങ്ങനെ അത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം കട്ട് ചെയ്തെടുക്കുക വെച്ചാൽ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ നാല് ഭാഗവും ഈ ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഓർഗനൈസിങ്ങിൻ്റെ ടെക്നിക്കാണ് നമുക്ക് ഈ ബോക്സ് ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസിങ് ബോക്സാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഭാഗം അതായത് ഗിഫ്റ്റ് പേപ്പറിൻ്റെ കുറച്ച് ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ അളവെടുക്കണം ഇതിപ്പോൾ ഞാൻ പിന്നെ സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മെഷർമെൻറ്റ് ടാപ്പ് വെച്ചിട്ടോ ഒന്നും ഞാൻ അളവെടുക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നമുക്കറിയാമല്ലോ നാല് ഭാഗത്തും എത്രത്തോളം പേപ്പർ വേണമെന്ന് അനുസരിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്താൽ മതി ഇത് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അത്രയേ ഉള്ളൂ ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇനിയിപ്പോൾ ഗിഫ്റ്റ് പേപ്പർ ആയിട്ടില്ലെങ്കിലും നല്ല ഭംഗിയുള്ള കളർ പേപ്പറുകളോ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും ന്യൂസ് പേപ്പർ വെച്ചിട്ടെങ്കിലും ഈ കാർഡ്ബോർഡിൻ്റെ ആ ഒരു വൃത്തികേട് പോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഭംഗിയാക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ പഴയ ഷോളുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഒഴിവാക്കി കളഞ്ഞ ഷോളുകൾ അതൊക്കെ ഈ ബോക്സിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നാല് ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ സംഭവം പിന്നെ ഇതിൻ്റെ ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ അടിഭാഗത്തേക്ക് ഞാൻ ഈ പേപ്പർ ഒട്ടിക്കുന്നൊന്നുമില്ല കേട്ടോ നമ്മൾ വെറുതെ പേപ്പർ വേസ്റ്റാക്കി കളയണ്ടല്ലോ അത് ആരും കാണാത്ത ഭാഗമാണല്ലോ ഉണ്ടാവുക അങ്ങനെ ഈ ബോക്സിൻ്റെ നാല് ഭാഗത്തും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഭാഗം ഉള്ളിലേക്ക് കുറച്ച് ഇങ്ങനെ എക്സ്ട്രാ വരുന്ന രീതിയിൽ ഒട്ടിക്കണം പിന്നെ നിങ്ങൾക്ക് ഉള്ളിലൊക്കെ കവർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും വൃത്തിയുണ്ടാവും ഉള്ളിലൊക്കെ അങ്ങനെ ഈ ഗിഫ്റ്റ് പേപ്പറിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും ഞാൻ അത്രയൊന്നും ചെയ്യുന്നില്ല കുറച്ചൊന്നിങ്ങനെ ഇറങ്ങി നിൽക്കുന്ന പോലെ നാല് ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഏറ്റവും എഡ്ജസ്സിൽ എല്ലാ എഡ്ജസ്സിലും നല്ലപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം കുറച്ചും കൂടെ നീറ്റായിട്ടുണ്ടാവും ഇവിടെയൊന്നും പ്രത്യേകിച്ചും ഒന്നും പറയാനില്ല ഈ ബോക്സിൻ്റെ നാല് വശവും ഈ പേപ്പർ ഒട്ടിക്കുക അത്ര മാത്രമേ ഉള്ളൂ അത് ഒട്ടിച്ച് നീറ്റായിട്ട് വെക്കുക ആക്ച്വലായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഈ ബോക്സിൽ വെക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ തുണികൾ നമ്മൾ മടക്കി വെക്കുമ്പോൾ അത് പിന്നെ നമ്മളിപ്പോൾ വാർഡ്രോബിലൊക്കെ വെക്കുകയാണെങ്കിൽ തുണികൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒക്കെ കൂടെ നമ്മുടെ കയ്യിലേക്ക് അങ്ങോട്ട് വീഴും അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ബോക്സുകളൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഓർഗനൈസിങ് പോലെ ചെയ്ത് ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിപ്പം നാല് ഭാഗവും ഞാനിതാ അങ്ങനെ ഒട്ടിച്ചു പിന്നെ ഒരുപാട് പേപ്പർ ഇങ്ങനെ വേസ്റ്റാക്കിയിട്ട് അങ്ങനെ എടുക്കണ്ട കേട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കഴിയുന്നത് വീഡിയോ കാണാൻ ശ്രമിക്കുക ഒരു ലൈക്കും തരാം കമൻറ്റും ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ പറ്റിയാലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ
ഇപ്പോ നമ്മുടെ ഓർഗനൈസർ റെഡിയാണ് ഇനിയിപ്പം ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ എക്സ്ട്രാ പേപ്പർ എനിക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് വെച്ചു എന്നേ ഉള്ളൂ ഇനിയിപ്പം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പം അങ്ങനത്തെ പേപ്പർ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചാലും മതി അനി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ ഞാൻ ഗമ്മൊന്നും ഒട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് അങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ ഇനി നമ്മൾ ഓരോരോ ഡ്രസ്സ് നമ്മളിപ്പോൾ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഡ്രസ്സ് ഇപ്പം ഇതിപ്പോൾ ഒരു ചുരിദാർ സെറ്റാണ് അത് ഫുള്ളായിട്ട് ഷോള് അതിൻ്റെ പാൻറ്റ് അങ്ങനെ എല്ലാം ഉണ്ട് അതിൽ അങ്ങനെ ഒരു സെറ്റായിട്ട് ശേഷം നമ്മളിങ്ങനെ മടങ്ങിയ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് ഞാൻ വെക്കാറുള്ളത് അങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കുറച്ചധികം തന്നെ ക്വാണ്ടിറ്റി അതിൽ പിന്നെ കൊള്ളും പിന്നെന്താ വെച്ചാൽ നമുക്കിപ്പം പുറത്തേക്ക് പോകുന്നത് അങ്ങനെ വീട്ടിലിടുന്നത് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ബോക്സിൽ ഓർഗനൈസ് ചെയ്യാം അങ്ങനെ മാക്സിമം വെക്കാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ജസ്റ്റ് ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ ടോപ്പുകളൊക്കെ ഇപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ചുരുട്ടിയ ശേഷം ഇങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നല്ലോണം പിന്നെ ഓർഗനൈസ് ചെയ്യാൻ സ്ഥലവും ഉണ്ടാവും നമ്മുടെ അലമാറയിൽ ഇനിയിപ്പോൾ ഇത് ചെറിയൊരു ബോക്സാണ് ഇതേപോലെ തന്നെ നമ്മൾ ഈ ഷൂ ചെരുപ്പൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ടൈപ്പ് ബോക്സാണ് അതും ഞാനിതുപോലെ ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്ത ശേഷം അതിലിപ്പോൾ ഞാൻ വെക്കുന്നത് നമ്മുടെ അണ്ടർസ്കേർട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ പാവാട അതൊക്കെയാണ് വെക്കുന്നത് അത് നമുക്ക് അങ്ങനെ എന്ത് ഓരോരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോരോ ക്ലോത്തുകളും സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതാ മടക്കിയിട്ട് ഇങ്ങനെ ആ മടക്ക് മുകളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും എളുപ്പമാണ് പിന്നെ ഒന്നും ഇങ്ങനെ എന്താ പറയുക തട്ടി മറിഞ്ഞ് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഞാനിപ്പോൾ കുറേ ആയി തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഞാനിത് ചിലതിൻ്റെ മുകളിലൊക്കെ ഞാനിങ്ങനെ എഴുതി വയ്ക്കാറുണ്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അതിൻ്റെ ആവശ്യം ശരിക്കും വരാറില്ല ഇപ്പം എനിക്ക് ഏകദേശം അറിയാൻ പറ്റും ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ കാണിച്ചു തന്നതാണ് കേട്ടോ ആദ്യമൊക്കെ ഞാനിങ്ങനെ എഴുതിയൊക്കെ വെക്കായിരുന്നു ഇപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല ഇപ്പോൾ ടീഷർട്ടൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ മടങ്ങുന്ന ഭാഗമാണ് ഞാൻ മുകളിലേക്ക് വെച്ചിട്ടുള്ളത് ഇത് ഫുള്ള് ഷോളുകളാണ് ഷോളുകളും ഈ പറഞ്ഞ രീതിയിൽ അതിലിപ്പോൾ ഞാൻ മടങ്ങുന്ന ഭാഗം അങ്ങനെയൊന്നും വെച്ചിട്ടില്ല അതിലൊക്കെ ഫുള്ളായിട്ട് ഒരുപാട് ഷോളുകളും ഒക്കെ അങ്ങനെ നിറയെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ പിന്നെ ഈ ബോക്സ് ഒരുപാട് പഴയതാണ് കേട്ടോ ശരിക്കൊരു 3-4 കൊല്ലത്തോളം ആയിട്ടുണ്ടാവും ഈ ബോക്സ് എന്നിട്ട് ഇത് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കീറിയിട്ടുണ്ടെങ്കിലും നല്ല സേഫായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പം നല്ല യൂസ്ഫുള്ളാണ് പിന്നെ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ ഡ്രസ്സ് വെക്കുമ്പോഴും നന്നായിട്ട് ബാക്കോട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം ക്വാണ്ടിറ്റി അതിൽ കൊള്ളും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ ഈ ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മുടെ വാർഡ്രോബിൽ സ്ഥലം ഈ പെട്ടി വെക്കാനുള്ള സ്ഥലം ആവശ്യമാണ് കേട്ടോ അതുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ സാരി ബാഗുകളും കിട്ടും ഇതേപോലെ തന്നെ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാം പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കുഞ്ഞി ബോക്സാണ് ഇത് കുഞ്ഞി ബോക്സിൽ ഞാൻ വെച്ചിട്ടുള്ളത് സോക്സാണ് പിന്നെ അതേപോലെ മറ്റൊരു ചെറിയൊരു ബോക്സും കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ കർച്ചീഫും വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല സേഫായിട്ട് തന്നെ ഒരുപാട് പഴയ ബോക്സുകളാണ് പക്ഷേ ഒരുപാട് സേഫായിട്ട് തന്നെ അതൊക്കെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം പിന്നെ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കാനുള്ള മറ്റൊരു ഐഡിയയാണ് ഇതുപോലുള്ള സാരി ബാഗുകൾ ഇത് ഈ ഫ്ലിപ്കാർട്ടിലെ ആമസോണിൽ അങ്ങനെയൊക്കെ അവൈലബിൾ ആണ് അതും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ വാർഡ്രോബിൽ അത്യാവശ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പം ഇതിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള സ്പേസിലൊക്കെ നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ വയ്ക്കുകയൊക്കെ ചെയ്യാം ഒക്കെ ഇങ്ങനെ ഈ മടങ്ങുന്ന ഭാഗം ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് എളുപ്പമാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ ആ ബോക്സ് ഇങ്ങോട്ട് പുറത്തേക്ക് വലിച്ചെടുത്താൽ മതി അല്ലാതെ ഓരോന്നായിട്ട് എടുക്കേണ്ട ആ ബോക്സ് പുറത്തേക്ക് വലിച്ച ശേഷം അതിന് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റും ഇപ്പോൾ ഈ സാരി ബാഗ് കണ്ടല്ലേ ഇതിലിപ്പം സിബ് ഉണ്ട് ശരിക്കൊരു കവർ പോലെ നിൽക്കും ഒരുപാട് ക്വാണ്ടിറ്റി കൊള്ളും അതും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്